ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിസിനസ് വ്ളോഗിന്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കറി ഷോപ്പ് എങ്ങനെ ആരംഭിക്കാം, അതിന് ചെലവ് എന്തൊക്കെയാണ്, അതിന്റെ വരുമാനം എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഗ്രാമനഗര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വളരെ ലാഭകരമായി തുടങ്ങാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് കറി ഷോപ്പുകൾ എന്ന് പറയുന്നത്. ഭർത്താവിനും ഭാര്യയ്ക്കും ജോലിയുള്ള സാഹചര്യം, തിരക്കേറിയ ജീവ സാഹചര്യങ്ങൾ, അണുകുടുംബങ്ങളുടെ വർധന തുടങ്ങിയവയെല്ലാം ഈ ബിസിനസിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇത്തരം ബിസിനസ്സിലൂടെ എന്തെല്ലാം എത്ര വിഭവങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യുക എന്ന് നോക്കാം. പ്രധാനമായി ഇറച്ചിക്കറികളാണ് ഇത്തരം ഷോപ്പുകൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് ബീഫ്, പോർക്ക്, ചിക്കൻ തുടങ്ങിയവയുടെ വിവിധ രൂപങ്ങൾ, റോസ്റ്റ്, ഫ്രൈ തുടങ്ങിയ വിവിധ രൂപങ്ങളാണ് ഇത്തരം ഷോപ്പുകളിൽ പ്രധാനമായും വിൽക്കപ്പെടുന്നത്. ഇതുകൂടാതെ വെജിറ്റബിൾ താരങ്ങളായ തോരൻ, അവിൽ തുടങ്ങിയും വിൽപ്പനയ്ക്കായി വയ്ക്കുന്നു. ഇതിന്റെ കൂട്ടത്തിൽ മീൻ അച്ചാറുകൾ, മാംസ അച്ചാറുകൾ, വെജിറ്റബിൾ അച്ചാറുകൾ, ബിരിയാണി, ഫ്രൈഡ് റൈസ്, പൊറോട്ട, ചപ്പാത്തി തുടങ്ങി നിരവധി ഐറ്റംസ് കൂടി വിൽക്കുമ്പോൾ ഒരു ദിവസം നല്ലൊരു വരുമാനം ഇത്തരം ബിസിനസ്സിലൂടെ പ്രതീക്ഷിക്കാം. ആദ്യം കുറച്ച് കറികളിൽ നിന്ന് തുടങ്ങുന്നതാണ് നല്ലത്. പതിയെ പതിയെ ആവശ്യക്കാരുടെ എണ്ണവും ഡിമാൻഡും അനുസരിച്ച് എണ്ണം കൂട്ടുകയോ നിലവിലുള്ള കറികളിൽ വ്യത്യാസം വരുത്തുകയോ ചെയ്യാം. ഇത്തരം ഷോപ്പുകൾ തുടങ്ങുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെങ്കിൽ ആ പ്രദേശത്തുള്ള രുചിക്കൂട്ടുകൾ, അവരുടെ ഡിമാൻഡുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കി കറികൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ ജനങ്ങൾ കൂടുതൽ എത്തിപ്പെടുന്ന ഒരു സ്ഥലം നോക്കി വേണം ഷോപ്പിനായി തിരഞ്ഞെടുക്കുവാൻ. അതുപോലെ ജോലി കഴിഞ്ഞു പോകുന്നവർക്ക് വാഹനം നിർത്തി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം കൂടി ഷോപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 200 സ്ക്വയർ ഫീറ്റെങ്കിലും ആവശ്യമുള്ള ഒരു മുറിയാണ് ഇത്തരം ബിസിനസ്സിനായി തിരഞ്ഞെടുക്കേണ്ടത്. മുഴുവൻ സമയവും കറികൾ ചൂടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൗണ്ടറുകൾ, സ്റ്റീൽ ട്രേകൾ, വെയിങ് മെഷീൻ, സീലിംഗ് മെഷീൻ, പേപ്പർ കവർ, പാത്രങ്ങൾ തുടങ്ങിയവയാണ് ഇതിന് വരുന്ന മറ്റു അനുബന്ധ ചെലവുകൾ. റൂമിന്റെ റെന്റോ അത് മറ്റ് അനുബന്ധ കാര്യങ്ങളോ ഒഴിച്ചു നിർത്തി നോക്കിയാൽ 100,000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ ബിസിനസ്സിന് പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് ആവശ്യമായി വരും. തുടക്കത്തിൽ ആവറേജ് കണക്ക് നോക്കുമ്പോൾ ഇതിന്റെ ഡെയിലി എക്സ്പെൻസ് എന്ന് പറയുന്നത് 7,800 രൂപയോളം വരും. അതായത് 6,000 രൂപ സ്റ്റോക്കിന് തന്നെ വേണ്ടി വരും. അതായത് അന്നാമത്തെ സ്റ്റോക്ക് എടുക്കുന്നതാണ് നല്ലത്. കാരണം അത് ഒരുപാട് ചെലവ് കുറയ്ക്കുന്നതിനും ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഗുണമേന്മ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും നമ്മളെ സഹായിക്കും. അപ്പോൾ സ്റ്റോക്കിനായിട്ട് ഒരു 6,000 രൂപ മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ രണ്ടുപേരെ ജോലിക്ക് വെക്കേണ്ടതായി വരും. കൂടുതലും ഇത്തരം ഷോപ്പുകൾ ഈവനിങ് ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ട് ടൈം ആയിട്ടുള്ള ആളുകളെയോ ഹിന്ദിക്കാരെയോ നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ ഇതിൽ ജോലിക്ക് വെക്കാവുന്നതാണ്. അതിനായിട്ട് 400 രൂപ വെച്ച് രണ്ടുപേർക്ക് 800 രൂപയോളം മാറ്റി വയ്ക്കാം. ഇതുകൂടാതെ പാക്ക് ചെയ്ത് കൊടുക്കുന്നതിനുള്ള കവറുകൾ, ആവശ്യമായ വൈദ്യുതി, മറ്റ് ചെറുകിട ചെലവുകൾ തുടങ്ങിയവയെല്ലാം കൂടി ഒരു 7,800 രൂപയോളം ആകെ ചെലവ് ഡെയിലി എക്സ്പെൻസ്. സ്റ്റോക്കിന് ആവശ്യമായ 6,000 രൂപയടക്കം മൊത്തം ഒരു ഡെയിലി എക്സ്പെൻസ് എന്ന് പറയുന്നത് 7,800 രൂപയോളം പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഇത്തരം ബിസിനസ്സുകളുടെ ലാഭവും അല്ലെങ്കിൽ മാർജിൻ എല്ലാം കണക്കാക്കി നോക്കുമ്പോൾ 7,800 രൂപ ചെലവിൽ ചെയ്യുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിന് 11,000 രൂപയോളം വരുമാനം ലഭിക്കുന്നുണ്ട്. അതായത് 3,200 രൂപയോളം ചെലവ് വരവിന്റെ വ്യത്യാസം ലഭിക്കുന്നു. അതായത് 1 മാസം 1,00,000 താഴെ വരുമാനം ലഭിക്കുന്നു. ഇതിൽ നിന്ന് റൂം റെന്റിനുള്ള കൂടി വക മാറ്റി വരച്ചാൽ നല്ലൊരു വരുമാനം ഈ ബിസിനസ്സിലൂടെ പ്രതീക്ഷിക്കാം. വീടുകളിൽ ഉണ്ടാക്കിയോ അതുമല്ലെങ്കിൽ കാറ്ററിംഗ് ബിസിനസ്സുകളുമായി ഒരു തയ്യപ്പിലെത്തിയോ ഇത്തരം ബിസിനസ്സുകളുമായി മുന്നോട്ട് പോകാവുന്നതാണ്. ഒരു ചെറുകിട സംരംഭം നോക്കി നടത്തുന്നവർക്ക് എന്തുകൊണ്ടും ആലോചിച്ച് നോക്കാവുന്ന നല്ലൊരു ബിസിനസ് തന്നെയാണ് കറി ഷോപ്പുകൾ എന്ന് പറയുന്നത്. ഏവർക്കും ആശംസകൾ നേരുന്നു. കൂടുതൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ബിസിനസ് ആശയങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.